നമുക്ക് ഇന്നൊരു വമ്പൻ പായസം ഉണ്ടാക്കാം. ഓണം സ്പെഷ്യൽ വമ്പൻ പായസം എങ്ങനെയാണെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? നല്ല പഴുത്ത രണ്ട് വാളാന്തോടൻ പഴവും അതുകൊണ്ട് ഇതുപോലെ പീസ് പീസ് പീസായിട്ട് അരിഞ്ഞിട്ട് നല്ല അരിഞ്ഞിട്ട് അതുപോലെ രണ്ട് പഴുത്ത ഓമയ്ക്കായും കൂടെ ചേർത്തിട്ട് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കാം. അത് ഹായ് പെണ്ണമാസ് രുചിക്കൂട്ടുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊന്നൊരു പായസം ഉണ്ടാക്കാം, ഒരു ഓമയ്ക്കയുടെ പായസം. ഓമയ്ക്ക, കപ്പളങ്ങ, പപ്പയ്യ എന്നൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ പറയും. ആ പായസം എന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി മതി നമുക്ക് പായസത്തിന്, മുഴുവൻ വേണ്ട. അപ്പോൾ പകുതി ഉണ്ടാക്കിയാലും ആവശ്യത്തിന് കുടിക്കാനുണ്ട്. ഒരു നാലഞ്ച് പേർക്ക് നല്ലപോലെ കുടിക്കാനുള്ള പായസം കിട്ടും. അപ്പോൾ നമുക്കിത് കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ ചെത്തി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പഴവും, രണ്ട് പാളാന്തോടൻ പഴമാണിത്. ഇതും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം, കാരണം നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടി മിക്സായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഈ പഴം ഞാനിപ്പോൾ ഈ പഴമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ വേറെ ഏത് പഴമാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്കിത് തൊലി കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പഴം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് ഈ പഴം നമുക്ക് തൊലി കളഞ്ഞിട്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാം. രണ്ടും നല്ലപോലെ തൊലി കളഞ്ഞ് നല്ലപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിനകത്ത് കിടന്നങ്ങ് വെന്തോളും. ഇത് കണ്ടോ, ഇതുപോലെ പീസ് പീസാക്കി നമുക്കിത് രണ്ടും അരിഞ്ഞെടുക്കാം. കണ്ടോ ഇത്ര ഭംഗിയുണ്ട്. ഇപ്പോൾ തന്നെ അരിയുമ്പോൾ തന്നെ അതിൻ്റെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടോ. നമുക്കിത് മറ്റേ പഴവും കൂടി ഇതുപോലെ അരിഞ്ഞെടുക്കാം. നമ്മൾ പഴം തേണ്ട അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേണ്ട ഇതും നല്ലപോലെ തൊലി ചെത്തി എടുക്കാം. നമുക്കിത് ഇങ്ങനെ മുറിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിച്ച് തൊലി ചേർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം കയ്യിലൊക്കെ ആവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചേർത്തിയെടുക്കാം. ഇത് നമുക്ക് അതുപോലെ പീസ് പീസാക്കി എടുക്കണം. കുരുവൊക്കെ കളഞ്ഞിട്ട് ഓരോന്നിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അകത്തുനിന്ന് ഇതിങ്ങനെ കളഞ്ഞിട്ട് ഇതൊക്കെ കഴുകി തൊലി പുറത്തുനിന്നൊക്കെ കഴുകി എടുത്തേക്കുന്നതാണ്. നമുക്ക് ഇതാണ്ട് ഇത് ഇങ്ങനെ എടുക്കാം. അകത്തുനിന്നതാണ് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം. ഈ ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ എടുക്കാം. കുറച്ച് നല്ല പഴമാകാത്തത് കൊണ്ട് ഇച്ചിരി പച്ച പോലെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ചീകി ഇങ്ങനെ എടുക്കാം. താഴെ പോകാതിരിക്കാനാ പതുക്കെ എടുക്കുന്നത്. കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതും അതരിഞ്ഞതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ പീസ് പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഒരുപാട് അങ്ങ് പഴുത്ത് പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അരിയുമ്പോൾ അങ്ങനെ കയ്യേലങ്ങും ഒട്ടി അങ്ങ് ഇത് അളിഞ്ഞു പോകുന്ന പോലെ ആവുന്നില്ല. ഇത് കണ്ടോ, ഇതുപോലെ പീസ് പീസായിട്ട് നമുക്ക് ഇത് മുഴുവനും നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ ഓമയ്ക്കയെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ഇതേ പരുവത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു മുറി ഓമയ്ക്കല്ലായിരുന്നോ, അതിൻ്റെ തൊലി കളഞ്ഞപ്പോൾ ഇതുപോലെ കളഞ്ഞത്, ചേർത്ത് അങ്ങ് തൊലി ചെത്തി എടുത്തിട്ടില്ല, ഇതുപോലെ നമ്മൾ എടുക്കുമായിരുന്നു. അപ്പം ആ ഒരു മുറി ഓമയ്ക്കയുടെ പിന്നെ പീസാണിത്. ഒരു മുറി ഓമയ്ക്ക അരിഞ്ഞതാണ് ഈ കാണുന്നത്. ഇത്രേ ഉള്ളൂ, നമ്മൾ അത്ര അരിഞ്ഞു വന്നപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതേ അളവിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴവും അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടി വേറെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇതാ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുക്കാൽ കപ്പ് നമുക്ക് വേണ്ടി വരത്തില്ല, കാരണം പഴത്തിനും നല്ല മധുരമുണ്ട്,
ഈ ഓമയ്ക്കും നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുക്കാൽ ഭാഗം, ഈ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ മുക്കാൽ ഭാഗം ഇട്ടിട്ട് വേണമെങ്കിൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാം. പിന്നെ ഏലക്ക, ഒരു 6-7 ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി വലുതല്ലാത്തത് കൊണ്ടാണ് ഇത്ര എടുത്തത്. ഇത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചു വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. ഇത് നമുക്ക് നെയ്ക്കകത്ത് വറുത്തെടുക്കണം. ആദ്യം നമുക്കിത് നെയ്ക്കകത്ത് വറുത്ത് കോരിയിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഓമയ്ക്ക പഴവും ഈ പഴവും കൂടി നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് വഴറ്റണം. വഴറ്റിയിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് പാൽ ഒഴിക്കുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടി പാൽ നമ്മൾ കാച്ചാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പാൽ അടുപ്പ് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണിത്. ഞാൻ സാധാരണ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ പായസം ഉണ്ടാക്കിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാൽ കാച്ചിട്ട് എടുക്കാറുള്ളതെന്ന്. കാരണം പാക്കറ്റ് പാലാണ് മേടിക്കുന്നത്. അപ്പോൾ അത് പാക്കറ്റ് പാലായാലും ഏത് പാലായാലും നമ്മൾ ഈ സാധനങ്ങളിലേക്ക് കാച്ചാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കേട് വന്ന പാലാണെങ്കിലുണ്ടല്ലോ നമ്മൾ ആ പായസം വെറുതെ നഷ്ടമായിപ്പോൾ, നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നഷ്ടമായിപ്പോൾ. അത് വരാതിരിക്കാനാണ് ഞാൻ എപ്പോഴും പാല് ആദ്യം കാച്ചാറുണ്ട്. ഇതാ 1 ലിറ്റർ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു ശകലം തനിപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പാലാതെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കുറച്ചൊഴിക്കും. പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ ബാക്കി ഒഴിച്ച് കുറുക്കി ആണ് നമ്മൾ സാധാരണ വെക്കുക. നമുക്കതുപോലെ പാല് കാച്ചെടുക്കും. നമ്മളിതാ പാത്രം അടുപ്പ് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നെയ്യ് നല്ലപോലെ നമ്മൾ പാത്രം വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതാ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അല്ല നമ്മൾ നല്ല കഴുകി വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നല്ലപോലെ വറുത്ത് കോരിയെടുക്കാം. തീ കുറച്ച് വെച്ചേക്ക് വരുന്നു. ഒരു ലേശം കൂട്ടി വെക്കാം. നല്ലപോലെ മൂപ്പിച്ചിട്ട്, നല്ലപോലെ മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കളർ ആവണ്ട, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമുക്കിനി മുന്തിരിങ്ങയും കൂടി ഇടാം അതിൻ്റെ കൂടെ. എല്ലാം കഴുകി വെച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം ഇങ്ങനെ ചെറുക്കുന്നതാണ്, സൗണ്ട് കേൾക്കുന്നത്. കാരണം കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നല്ലയോ. അപ്പോൾ നമ്മളിച്ചിരി കഴുകാതൊക്കെ എടുത്താലേ ശരിയാവത്തില്ല. മുന്തിരിയുടെ മൂപ്പ് അതായത് വീർത്ത് വരും. അപ്പോൾ തന്നെ നമ്മൾ കോരിയേക്കണം. വീർത്ത് വന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ അങ്ങ് കോരിയെടുക്കാം. ആയിട്ടുണ്ട്, കോരിയെടുക്കാം. ഇതാ ഈ ഓമയ്ക്ക ഇടാവേ. നല്ലപോലെ വഴലട്ടെ. നല്ലപോലെ ഇച്ചിരി വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. കാരണം പഴത്തിന് അധികം മൂപ്പില്ലല്ലോ. ഗ്യാസ് കൂട്ടി വെക്കാം. കുറച്ച് വെച്ചേക്കുമായിരുന്നു. അണ്ടിപ്പരിപ്പും മുന്തിരിയും കോരാൻ നേരമേ ഗ്യാസ് കുറച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി നല്ല തീയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നിട്ട് നമുക്ക് മുക്കാൽ ഭാഗം വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പഴം കൂടി ഇട്ട് കൊടുക്കാം. വഴലട്ടെ. ഇതാ നോക്കി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ. നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഈ പഴം കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇനി നല്ലപോലെ ഇത് പെട്ടെന്ന് അങ്ങ് വേകും. നല്ലപോലെ രണ്ടും കൂടെ കിടന്ന് മിക്സ് ആവട്ടെ. ഇത് നല്ലപോലെ ഒന്ന് വഴലട്ടെ. വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കാം. നമ്മൾ ആ ജാറിനകത്തോട്ടെ ആ ഏലക്ക ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിനകത്തോട്ട്. നമുക്ക് ഈ പഞ്ചസാരയിൽ നിന്ന് തന്നെ ഒരു കുറച്ച് പഞ്ചസാര, അതായത് ഈ സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ടാണ് ബാക്കി പഞ്ചസാര ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിത് ആവശ്യം നമുക്ക് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് ഇത് മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യം മധുരത്തിന് ഇടാം. ചിലർക്ക് മധുരം കൂടുതൽ വേണ്ട ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്രയും പഞ്ചസാരയുടെ ആവശ്യം വരും. അപ്പോൾ നമുക്കിത് ആദ്യം പൊടിച്ചെടുക്കാം. ഓമയ്ക്കയും പഴവും കൂടെ പാകമായിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് നമുക്ക് പാലിൻ്റെ പകുതി പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇളക്കി പാകമാകട്ടെ. അത് നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കൊഴുപ്പിന് വേണ്ടി ഒരു 2 സ്പൂൺ നമുക്ക് റവയും കൂടി, വറുത്ത റവയും കൂടി അതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത് അന്നേരം ഇടുമ്പം നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പാകമാകട്ടെ. ഇച്ചിരി നല്ലപോലെ തിളച്ച് ഒന്ന് പാലിനകത്ത് കിടന്നൊന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമ്മളത് കുറച്ച് പാലും കൂടെ ഒക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ച് എടുത്താണേ. കണ്ടോ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാലും കൂടി അതിനകത്തേക്ക് അങ്ങ് ഒഴിക്കാം. നമ്മൾ പഞ്ചസാര ഇടുവാണേ. പഞ്ചസാര മുഴുവനും കിട്ടൂ. നല്ലപോലെ മിക്സ് ആവട്ടെ.
നമുക്കിതിലേക്ക് വേറെ ഒന്നും ഇല്ലല്ലോ കൊഴുപ്പിനായിട്ട്. അപ്പോൾ നമുക്കൊരു ഇതാ ഒന്ന് ഒന്നൊന്നര സ്പൂണോളം റവ, വറുത്ത റവയാണേ, അതിട്ട് കൊടുക്കാം. അത് കട്ടയാവാതെ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ലപോലെ കുതിർന്ന് വരട്ടെ, കുതിർന്ന് അത് കൊഴുത്ത് വരും. നന്നായിട്ട് വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തനിപ്പാൽ ഒഴിച്ച്, അല്ല നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് തനിപ്പാൽ ഒഴിച്ച് നമുക്ക് ഇറക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. നമുക്കിനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും കൂടെ ഇടാം, ഇട്ട് കൊടുക്കാം. ഇത്രയും മധുരം വേണമായിരുന്നു. അതാവട്ടെ, എന്നിട്ട് നമുക്ക് നല്ലപോലെ അതും കൂടെ ഒന്ന് മിക്സാവട്ടെ. എന്നിട്ട് നമുക്ക് തന്നിപ്പാൽ ഒഴിക്കാം. പാകമായിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റത്തെ ആ പാലും കൂടി ഒഴിച്ച് നമുക്ക് ഇറക്കാം. ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇടാം. ഇതാ പായസം റെഡിയായിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് പായസമാണ്. അത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ താന്നൊന്നും പോകുന്നൊന്നുമില്ല. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി പായസം ആയിക്കോട്ടെ. ഓണത്തിന് ഇപ്പോൾ രണ്ട് പായസമായി. ഓണം വെറൈറ്റി പായസങ്ങൾ ഇപ്പോൾ നമ്മളതെല്ലാം പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൻ്റെ ലിങ്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. പുതിയൊരു വീഡിയോ ആയിട്ട്, അതായത് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണ വിഭവങ്ങളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.